എല്ലാ കൂട്ടുകാർക്കും വിക്കി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ യു എസ് എസ് പരിശീലനത്തിനുള്ള സമയമാണ് ചുവടെ നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ചകളിൽ പത്ത് മണിക്ക് മോക്ക് ടെസ്റ്റും നാലരയ്ക്ക് വീഡിയോ ക്ലാസ്സും ഈ ചാനലിൽ ലഭിക്കും അതുപോലെ തന്നെ ബുധനാഴ്ചകളിൽ പത്ത് മണിക്ക് മോക്ക് ടെസ്റ്റും നാലരയ്ക്ക് വീഡിയോ ക്ലാസ്സും ലഭിക്കും അതുപോലെ തന്നെ ഫ്രൈഡേ പത്ത് മണിക്ക് മോക്ക് ടെസ്റ്റും നാലരയ്ക്ക് വീഡിയോ ക്ലാസ്സും ഈ ചാനൽ ലഭിക്കും കൂടാതെ ഞായറാഴ്ചകളിൽ സ്പെഷ്യൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ യു എസ് എസ് എക്സാം കോച്ചിങ് ടൈംസ് ആണ് സമയമാണ് ഇവിടെ നൽകിയിട്ടിരിക്കുന്നത് കൂട്ടുകാർ ഇതുപ്രകാരം ചാനൽ സന്ദർശിക്കാൻ ശ്രമിക്കുമല്ലോ എല്ലാ കൂട്ടുകാർക്കും യു എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ് ഇന്ന് യു എസ് എസ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് യു എസ് എസ് ജി കെ ഒന്നാമത്തെ ചോദ്യം കൊല്ലം ആസ്ഥാനമാക്കി ആസ്ഥാനമായി സംസ്ഥാന ഓപ്പൺ സർവകലാശാല നിലയിൽ വന്നത് ആരുടെ പേരിലാണ് ഉത്തരം ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീളമേറിയ തുരങ്കപാത ഏത് ഉത്തരം ഹിമാചൽ പ്രദേശിലെ റോത്തങ് അടൽ തുരങ്കം മൂന്നാമത്തെ ചോദ്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ഭക്ഷ്യ പദ്ധതിക്ക് അടുത്തതായിട്ട് ഈ അടുത്തിടെ കേരള സംസ്ഥാന സംസ്ഥാന സിനിമ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു അതിൽ മികച്ച സിനിമ വാസന്തി മികച്ച നടൻ സുരാജ് വഞ്ഞാറമൂട് മികച്ച നടി കനി കുസൃതി മികച്ച സംവിധായകൻ ഡിജോ ജോസ് പെല്ലിശ്ശേരി ജല്ലിക്കട്ട് എന്ന പടത്തിന് ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രത്തിന് കിട്ടിയത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിനാണ് അഞ്ചാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് ഉത്തരം ഡോക്ടർ മുബാറക് പാഷ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ സേനയുടെ ഏറ്റവും പുതിയ ആക്രമണ വിമാനം ഉത്തരം റഫാൽ ഏഴാമത്തെ ചോദ്യം മുങ്ങിക്കപ്പലുകൾ തകർക്കുന്ന നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഉത്തരം കവരത്തി എട്ടാമത്തെ ചോദ്യം ബ്രിക്സ് ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സിനിമ ഏത് ഉത്തരം കനി കുസൃതിക്ക് സിനിമ ബിരിയാണി ഒമ്പതാമത്തെ ചോദ്യം ബാലാവകാശ കമ്മീഷൻ്റെ ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് പത്താമത്തെ ചോദ്യം വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ഈ വർഷം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഹാർവി ജെ ആൾട്ടർ ചാൾസ് എംബ്രൈസ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ മൈക്കൽ ഹാട്ടൻ എന്നിവർക്ക് ആണ് ലഭിച്ചത് സാഹിത്യ നോബേൽ ലഭിച്ചത് യു എസ് കവി ലൂയി ഗ്ലിക്കിന് ഭൗതികശാസ്ത്ര നോബേൽ ലഭിച്ചത് റോജർ പെൻറോസ് റെയ്നാഡ് ഗെൻസൻ ആൻഡ്രിയ ഗസ് എന്നിവർക്കാണ് പതിമൂന്നാമത്തെ ചോദ്യം വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കവി ഏഴാച്ചേരി രാമചന്ദ്രന് കൃതി ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പതിനാല് കലാമണ്ഡലത്തിന്റെ കലാരത്ന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഉത്തരം കലാമണ്ഡലം എസ് അപ്പുമാരാർക്ക് പതിനഞ്ച് യു എസിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാം അമേരിക്കയിൽ ഉത്തരം റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി യു എസിലെ പാർലമെന്റിന്റെ പേര് കോൺഗ്രസ് യു എസ് തെരഞ്ഞെടുപ്പിൽ അടുത്തിടെ വിജയിച്ച പാർട്ടിയും പ്രസിഡന്റുമാരും ഏതെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ജയിച്ചത് പ്രസിഡന്റ് ജോ ബൈഡൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അടുത്ത ചോദ്യം അമേരിക്കയിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റും ഇന്ത്യയുമായ കുടുംബ ബന്ധമുള്ള വ്യക്തിയുമാണ് ആരാണിവർ ഉത്തരം കമല ഹാരിസ് പത്തൊമ്പതാമത്തെ ചോദ്യം കെ രംഗൻ തലവനായുള്ള സന്നദ്ധ സംഘടനയായ പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് സുസ്ഥിര വികസനം അടിസ്ഥാനമാക്കി മികച്ച ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരളത്തിന് അവസാന സ്ഥാനം ലഭിച്ചത് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം അടുത്തിടെ കേരളത്തിൽ നിന്നും കണ്ടുപിടിപ്പി കണ്ടുപിടിക്കപ്പെട്ട പുതിയ ഇനം മത്സ്യം ഉത്തരം Aining Matana Bahabali.